നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. എന്നും എപ്പോഴും ഇന്ത്യയുടെ സ്വന്തം തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്ന POK എന്ന് പറയുന്ന പാക് അധീന കശ്മീർ. അത് താൽക്കാലികമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ടതാണ്. അത് പലരുടെയും കഴിവില്ലായ്മയും പിടിപ്പുകേടും കാരണം. പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, ഇത്രയും കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വത്തെയും ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനുമെതിരെയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇങ്ങനെ ഒരു പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ശക്തിയുക്തമാണ് പരോക്ഷമായി വിദേശകാര്യമന്ത്രി ഇങ്ങനെ വിമർശിച്ചത്. പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് അത് ഇന്ത്യയുടേതായിരുന്നു. അവിടെയുള്ള അധികാരം താൽക്കാലികമായിട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ചിലരുടെ കഴിവില്ലായ്മയും പിഴവും കൊണ്ടാണ് എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. വിശ്വബന്ധു ഭാരത് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ ശക്തമായ ഭാഷയിൽ ഇങ്ങനെയൊരു വാദമുന്നയിച്ചിരിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് പാക് അധീന ജിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. പാക് അധീന കശ്മീർ തിരികെ യോജിപ്പിക്കാനായി ഇന്ത്യ ലക്ഷ്മണരേഖ കടക്കുകയാണെങ്കിൽ ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ജയശങ്കർ നൽകിയത്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, ലക്ഷ്മണരേഖ എന്നൊന്ന് അവിടെ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ചിലരുടെ കഴിവില്ലായ്മയും പിഴവും കാരണം അത് താൽക്കാലികമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രം. ചൈനയുടെ പാക് അധീന കശ്മീരിലെ കടന്നുകയറ്റത്തെ വിമർശിച്ച അദ്ദേഹം ചൈനയും പാകിസ്ഥാനും കാലാകാലങ്ങളായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, പല നിർമ്മാണ പ്രവർത്തികൾ അവിടെ നടത്തി വരുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി. പക്ഷേ അതൊന്നും ഇന്ത്യയെ ലെവലേശം ഇന്ത്യയ്ക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചൈനയ്ക്കോ പാകിസ്ഥാനോ ഈ പറയുന്ന പാക് അധീന കശ്മീരിൽ പരമാധികാരം ഉറപ്പിക്കാനും അവകാശപ്പെടാനും കഴിയില്ല എന്നും അതെന്നും ഇന്ത്യയുടേത് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1963 പാകിസ്ഥാൻ ഏകപക്ഷീയമായി ചൈനയ്ക്ക് പാക് അധീന കശ്മീരിൻ്റെ 5000 കിലോമീറ്റർ പ്രദേശം കൈമാറി. എന്നാൽ അതിർത്തി പ്രദേശത്തിൻ്റെ അവകാശം പാകിസ്ഥാനായാലും ഇന്ത്യക്കായാലും അത് മാനിക്കുമെന്ന് ചൈന തന്നെ കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 10 വർഷം മുൻപ് ഈ വിഷയം സംസാരിക്കാനുള്ള ധൈര്യം പോലും ഈ രാജ്യത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലമതല്ല, കാലം മാറിയിരിക്കുന്നു. ആ വിഷയം സംസാരിക്കാൻ ആർക്കും അധികാരമുണ്ട്. അത് ഇന്ത്യയുടേതാണെന്ന് ധൈര്യപൂർവ്വം തുറന്നു പറയാൻ കഴിയും. ഇന്നത്തെ ഇന്ത്യൻ സമൂഹം പാക് അധീന കശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്ന വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ്. ആ ഒരു ധൈര്യം ജനങ്ങൾക്ക് നൽകാനായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ധൈര്യം, ആ വിശ്വാസം, അത് കാത്തുസൂക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജയശങ്കറിൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നു.